Assalamualaikum. Hello everyone. Welcome back to another beautiful vlog from Sahibas. This time it's very different. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ സൗദി അറേബ്യയിൽ ഒരു ഈസ്റ്റേൺ പ്രൊവിൻസ് ടൂർ പോകുന്നത്. And also this is our first experience in the train. അപ്പോൾ ഇത് നമ്മളിവിടെ ഉള്ളത് റിയാദിലെ സൗദി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്, റബുവ റീജിയനിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ലഗേജൊക്കെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ട്രെയിനിൻ്റെ സമയമായിട്ടില്ല, 12:30 നമ്മുടെ ട്രെയിൻ ടൈം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. പോകെ പോകെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം, മാത്രമല്ല ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഒരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. സെക്യൂരിറ്റി ചെക്കിൻ, ബാഗേജ് സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിനിലേക്ക് പോവായിരുന്നു. നമ്മുടെ ട്രിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ലാസ്റ്റ് മൊമെൻറ്റ് വരെയും ഡിസ്കഷനും പ്രിപ്പറേഷനും പ്ലാനിങ്ങും ആയിരുന്നു. അതുകൊണ്ട് അവസാനമായപ്പോഴേക്കും ടിക്കറ്റ് സോൾഡ് ഔട്ടായി. പിന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇക്കോണമി തന്നെ എടുത്തു. ഫസ്റ്റ് ക്ലാസ്സിൽ സീറ്റ്സ് കുറച്ചും കൂടി വൈഡറാണ്. ഇവിടെ 1 and 2 അറേഞ്ച്മെൻ്റ് ആണ്, അവിടെ 2 and 2 അറേഞ്ച്മെൻ്റ് ആണ്. അതാണ് ആകെ തോന്നിയൊരു വ്യത്യാസം. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇന്നത്തെ ഏറ്റവും അനിവാര്യമായ കാര്യം ഇൻ്റർനെറ്റ് കണക്ഷൻ. ആദ്യം തന്നെ നമ്മൾ റെയിൽവേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും മമ്മി കണക്ട് ചെയ്ത് സിസ്റ്ററുമായിട്ട് വീഡിയോ കോളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈഫൈ കണക്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, SRO വൈഫൈ എന്നായിരുന്നു അതിൽ നെയിം ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കയറിയ റെയിൽവേ സ്റ്റേഷൻ ആദ്യം SRO ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്, പിന്നീട് അത് ചേഞ്ചായിട്ട് SAR തന്നെ ഏറ്റെടുത്തതാണ്. ആക്ച്വലി സൗദി അറേബ്യയിലെ റെയിൽവേ ഓർഗനൈസേഷൻസിൻ്റെ രണ്ട് മേജർ ഓപ്പറേറ്റിംഗ് കമ്പനീസാണ് SAR ആൻഡ് SRO. സൗദിയിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുകയായിരുന്നു. ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ സഫർ ദുവ പറയുന്നുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്, പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. റിയാദ്, ഹുഫൂഫ്, അൽഖൈഖ് ആൻഡ് ഫൈനലി ദമാം, അങ്ങനെയായിരുന്നു നമ്മുടെ റൂട്ട്. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രം കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നതാണ് തോന്നുന്നുണ്ട്, അറബിക് കോഫി ആൻഡ് ഡേറ്റ്സ്. ഇത് കൂടാതെ നമുക്ക് പേ ചെയ്തിട്ടും വേറെ ഫുഡ് ഐറ്റംസ് മേടിക്കാം. നമ്മൾ സാൻഡ്വിച്ച് മേടിച്ചിരുന്നു, ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഡിഫറെൻറ്റ് ടേസ്റ്റ്സ്, എല്ലാം 10 riyals തന്നെയായിരുന്നു. മാത്രമല്ല ഇവരത് നമുക്ക് ഹീറ്റ് ചെയ്തും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഏതൊരു യാത്രയിലും എനിക്ക് മേജർ ടൈം പാസ് ഉറക്കം തന്നെയാണ്. ഹാഫ് ടൈം പോലും ആയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നീടുള്ള യാത്ര വിഷ്വൽസൊക്കെ ബ്രദറാണ് എടുത്തത്. ഹുഫൂഫിലും അൽഖൈഖിലും ഒക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ചില ഏരിയാസ് സിറ്റിയുടെ നടുവിലൂടെ പോകുന്ന പോലത്തെ ഫീലാണ്, ചിലതാണെങ്കിൽ മരുഭൂമി പോലെയാണ്, ചിലത് ഫാക്ടറീൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. അങ്ങനെ ഒരു 4 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ദമാമിലേക്ക് എത്തി. സത്യമായിട്ടും കയറിയതും ഇറങ്ങിയതും സെയിം പ്ലേസ് ആണല്ലോ എന്ന് തോന്നും. എക്സാക്ട്ലി ദ സെയിം ആർക്കിടെക്ചറാണ് റിയാദിലെയും ദമാമിലെയും റെയിൽവേ സ്റ്റേഷൻ്റേത്. ഡാഡിയുടെ ബ്രദേഴ്സിൽ ഒരാൾ ഖൊബാറിലാണ് വർക്ക് ചെയ്യുന്നത്, അംസൂട്ടി അങ്കിൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. അങ്കിളൊരു ഹോണററി ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ വ്യക്തിയാണ് കേട്ടോ. സൺസെറ്റിനോട് അടുത്തുള്ള ഒരു സമയത്ത് ആകാശം കാണാനും പിന്നെ ആ ഒരു ചൂടില്ലാത്ത വെളിച്ചത്തിൽ സിറ്റി കാണാനും നല്ല ഭംഗിയായിരുന്നു. നമ്മൾ എത്തിയതിൻ്റെ അടുത്ത ദിവസം അങ്കിളിന് ജോലി സംബന്ധമായിട്ടൊരു യാത്ര പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ വന്ന ദിവസം തന്നെ നമ്മളെ റിസീവ് ചെയ്യാനും പിന്നെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടാക്കാനും പിന്നീട് കാർ റെൻറ്റ് ചെയ്യുന്ന കാര്യത്തിനൊക്കെ അങ്കിള് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഖൊബാർ കോർണിഷ് ഏരിയയിൽ തന്നെ വരുന്ന സ്ട്രീറ്റ് 10 ജനാദ്രിയ സ്വീറ്റ്സ്, അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ. റിയാദിലായിരുന്നപ്പോൾ തന്നെ ഇത് ഓൺലൈൻ നോക്കി റിസർവ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം റൂമൊക്കെ കണ്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രം അത് പേ ചെയ്യേണ്ടതുള്ളൂ, അതർവൈസ് നമ്മുടെ റിസർവേഷൻ അവർ ക്യാൻസൽ ചെയ്ത് തരുമെന്നും അവിടെ എത്തിയപ്പോൾ പറഞ്ഞിരുന്നു. അത് ശരിക്കും വളരെ നല്ലൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ പോയി കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ട് ഫേർണിഷ് ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റ്.
നമ്മൾ നേരെ കയറുന്ന ആ ഒരു റൂമിൽ തന്നെയാണ് സോഫ, ഡൈനിങ് ആൻഡ് ടി വി എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ദ കിച്ചൺ. ഇവിടെ അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനുമുള്ള പ്ലേറ്റ്സും സ്പൂണ് നൈഫ് എല്ലാം ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂംസും നടുവിൽ വാഷ്റൂം വരുന്ന പോലെയാണ് അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് ഡബിൾ ബെഡായിട്ട്, പിന്നെയുള്ളത് സിംഗിൾ ബെഡ്സ് ഉള്ളൊരു റൂമാണ്. ഇവിടെയാണ് ബാൽക്കണി ഉള്ളത് കേട്ടോ. നമ്മൾ എത്തിയത് ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ സമയത്ത് ബാൽക്കണിയിലെ കാഴ്ചകൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിരുന്നില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത ഒരു ഷോട്ടാണ്. തൊട്ടടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് ബാങ്കൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള സ്ട്രീറ്റ് വ്യൂ നല്ല ഭംഗിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് നമുക്ക് കോർണിഷ് ഏരിയ നന്നായിട്ട് കാണാം. ആ ഒരു ബ്ലൂ കളർ ബീച്ച് വാട്ടർ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാവരും ഒന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ മോനിയും കൂട്ടി വന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ വേറൊരു കസിൻ ബ്രദറിനെ കൂടി കാണാൻ വേണ്ടി പോയി. മമ്മിയുടെ സിസ്റ്ററിൻ്റെ മകനാണ് ഷാനബായി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ ദമാം കോർണിഷും സിറ്റിയും ഒക്കെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് കണ്ട് ഫൈനലി നമ്മുടെ റെസിഡൻസ് എത്തി. ഫ്രഷായി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കാറ് റെൻറ്റിനെടുത്തത്. ആക്ച്വലി കാറ് കിട്ടാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത ലൊക്കേഷൻസിലൊന്നുമല്ല, റാൻഡമായിട്ട് കുറേ സ്ഥലങ്ങളിലാണ് നമ്മൾ അന്ന് പോയത്. എങ്കിലും ശരി, നമ്മുടെ ഡേ വണ്ണിലെ അടിപൊളി വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്.